ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അങ്ങനെ ഫൈനലി വാരി സിനിമയുടെ തേർഡ് പോസ്റ്ററും ഇന്നലെ 5/2 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല, വേറെ സ്ഥലത്തായിരുന്നു, അതുകൊണ്ടാണ്. എന്തായാലും തേർഡ് ലുക്ക് എന്ന് പറയുകയാണെങ്കിലും വേറെ ലെവലായിട്ടുണ്ട്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് മാസ് ആൻഡ് ക്ലാസ് ആയിട്ടാണ് ഈ ഒരു തേർഡ് ലുക്ക് പോസ്റ്റർ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ തലപ്പതി സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ബൈക്കിൻ്റെ മുകളിലിരിക്കുന്നൊക്കെ പൊളിയായിട്ടുണ്ട്. ഈ പോസ്റ്റർ കാണുമ്പോൾ തോന്നുന്ന ഒരു ഫൈറ്റ് സീനാണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഓൾറെഡി ഒരു സിനിമയിൽ ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ടെന്ന് പ്രൊഡ്യൂസറായിട്ടുള്ള ദിൽരാജ് തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഫാമിലി പടമാണെങ്കിലും ഇമോഷനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടും ബാക്കി ആക്ഷൻ സീക്വൻസ് ഒക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. എന്തായാലും തേർഡ് ലുക്ക് ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സെക്കൻഡ് ലുക്കാണ്, അതിനുശേഷം തേർഡ് ലുക്കും പിന്നെ ഫസ്റ്റ് ലുക്കും. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ബോക്സ് വഴി ഓർഡറായിട്ട് പറയാം. പിന്നെ ഫോർത്ത് ലുക്കും അപ്പം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, ഫോർത്ത് ലുക്കൊന്നുമല്ല, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തമാൻ നമ്മുടെ തലപതിയുടെ കൂടെ അതേപോലെ തന്നെ വംശിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലപതിയെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് അത് തലപതി 66 വാരിസ് പടത്തിൻ്റെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് തലപതിയുടെ ബർത്ത്ഡേ നടക്കുമ്പോഴും അവിടെ ഒരു ഷൂട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാരി സ്ട്രീം മൊത്തം തലപതിയെ വിഷ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഖുഷ്ബു മാമിൻ്റെ കൂടെ തലപതി നിൽക്കുന്ന ഫോട്ടോയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശിവകാർത്തികൻ്റെ കൂടെ തലപതി നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറേ സെലിബ്രിറ്റീസാണ് തലപതിയെ വിഷ് ചെയ്തിട്ട് ട്വീറ്റൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ RJ ബാലാജി ഇപ്പോൾ ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് ഇപ്പോൾ തലപതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തലപതിയെക്കുറിച്ചിട്ടല്ല, തലപതിയുടെ കൂടെ പുള്ളി ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ January 27 നമ്മുടെ തലപതിയുടെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് RJ ബാലാജി തലപതിക്ക് നറേറ്റ് ചെയ്തിട്ടുണ്ട്. മൂക്കുത്തിയമ്മൻ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ് RJ ബാലാജി. ഒരു ഫുൾ ആൻഡ് ഫുൾ കോമഡി എൻ്റർടൈൻമെൻറ്റ് ഫാമിലി മൂവിയാണ് നമ്മുടെ തലപതി RJ ബാലാജിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളി ഒരു പാരൻറ്റൽ ലെവലിന് പറ്റിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇപ്പോൾ നമ്മുടെ തലപതിയുടെ അടുത്ത് നറേറ്റ് ചെയ്തിട്ടുള്ളത്. വെറും 40 കൊണ്ട് ആ ഒരു സിനിമയുടെ ലൈൻ മാത്രമേ, വൺ ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം സ്റ്റോറിയും റെഡിയാക്കാൻ ഒരു വർഷത്തെ ടൈമും വേണമെന്ന് RJ ബാലാജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഇൻ്റർവ്യൂ നിങ്ങളൊന്ന് എടുത്ത് കണ്ടുനോക്കുക. ഭയങ്കര കോൺഫിഡൻ്റ് ആണ് പുള്ളി. എന്തായാലും പുള്ളി ചെയ്താൽ നന്നാവുന്നൊരു വിശ്വാസമുണ്ട്. തലപതി ഇപ്പോൾ യങ് ഡയറക്ടേഴ്സിന് കൂടുതൽ ചാൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ തലപതി 70 എന്തായാലും യങ് ഡയറക്ടേഴ്സായിരിക്കും എടുക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും ടോപ്പിലുള്ള ഡയറക്ടേഴ്സൊക്കെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തലപതി 70 ഇപ്പോൾ RJ ബാലാജി എടുക്കാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ തലപതി 67 അപ്ഡേറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ലൊക്കേഷനെ ജസ്റ്റ് തലപതി ട്വീറ്റ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ വിജയ എന്നാണ് പറഞ്ഞിട്ട് മാത്രമേ ട്വീറ്റ് ഇട്ടിട്ടുള്ളൂ. വലുതായിട്ട് പോസ്റ്ററോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ട്വീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം സംഭവം ഇറുക്ക് എന്തായാലും. പക്ഷേ ഇപ്പോഴേ തരണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, കാരണം ഈ ഒരു തലപതി 66 ഇപ്പം തീരെ ഹൈപ്പ് ഇല്ല. ഈ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഹൈപ്പ് കൂടിയിട്ടില്ല, എന്നാലൊരു ഹോപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ലൊക്കേഷനെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒരു തലപതി 67 സിനിമ ഒരു ഗാങ്സ്റ്റർ പടമായിരിക്കും. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിൽ നമ്മുടെ ലോകേഷ് കനകാജ് 5 മെനക്കെട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ തലപതിക്ക് വേണ്ടിയിട്ട് ഈ ഒരു തലപതി 67 ആയിട്ട് വരാൻ പോകുന്നത്. ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ പടമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ പടമായിരിക്കും തലപതി 67. അപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് ഫുള്ള് റീറൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഇപ്പോൾ പുള്ളി ആ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു LCU ഈ ഒരു തലപതി 67 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു റീറൈറ്റിംഗ് നടത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടും റീറൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കുക. ഒക്ടോബർ മന്തിലാണ് ഈ ഒരു തലപതി 67 ഷൂട്ടിംഗ് വർക്കുകൾ, പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വിക്രം സിനിമ കാണണം. ഇപ്പോൾ ഈ ഒരു 67 സിനിമക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ആണുള്ളത്. ആ ഒരു എക്സ്പെക്ടേഷൻ ബീറ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു സിനിമ വന്നാൽ 500 ക്ലബിൽ സുഖമായിട്ട് തന്നെ ഇടം പിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ വിക്രം സിനിമ 400 ക്ലബിൽ ഇടം പിടിക്കാൻ പോവാണ്. സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു 67 അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന തലപതി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സീ യു, ബൈ.